അരൂരിൽ ഇത്തവണത്തെ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ചലച്ചിത്ര താരവും സീരിയൽ നടിയുമായിട്ടുള്ള പ്രിയങ്ക. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദ സംഭവം ഉണ്ടായിട്ടുണ്ട്. കുണ്ടറയിലെ ബോംബേർ ഇഎംസിസി ഡയറക്ടർ ഷിബു എം വർഗീസ് മുഖ്യപ്രതിയായിട്ടുള്ള ആ ബോംബേറിൽ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും തരത്തിലെ പങ്കുണ്ടോ, പ്രിയങ്കയ്ക്ക് സാമ്പത്തിക ഇടപാടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയവയാണ് പ്രധാനമായും ഇന്ന് പോലീസ് ചോദിച്ചറിഞ്ഞത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ കുണ്ടറയിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഷിജു എം വർഗീസ്. ഷിജു എം വർഗീസിൻ്റെ അവിടെ സ്ഥാനാർത്ഥിയാകാൻ നിർബന്ധിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകിയ ഒരു കാര്യം, ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മ നടത്തിയ ചില പരാമർശങ്ങളാണ്. EMCC യുടെ ഡയറക്ടർ കൂടിയാണ് ഷിജു എം വർഗീസ്. മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് എതിരായി മത്സരിക്കണം, മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിക്കണം എന്നുള്ള നിലപാടിലായിരുന്നു EMCC ഡയറക്ടർ കൂടിയായ ഷിജു എം വർഗീസ്. ഇതിനായി അയാൾ ഒരു വലിയൊരു പദ്ധതി തയ്യാറാക്കി. വോട്ടെടുപ്പ് ദിവസം രാവിലെ തൻ്റെ കാറിന് നേരെ ബോംബെറിയുക, ആ ബോംബെറിഞ്ഞത് മേഴ്സിക്കുട്ടിയമ്മയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു പരത്തുക, ഇതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇയാൾ തയ്യാറാക്കിയത് കൊച്ചിയിൽ വെച്ചാണ്. ഇതിൽ ക്വട്ടേഷൻ സംഘമായിട്ടുള്ള ബിനു കുമാർ എന്ന് പറയുന്ന ഒരാൾ പെടുന്നു, ഒപ്പം ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരാൾ പെടുന്നു. അങ്ങനെ നിരവധി പേർ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല സരിത എസ് നായരുടെ പേര് പോലും ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഷിജു എം വർഗീസ് കാറിൽ വരുന്നു. ആ കാറിൻ്റെ തൊട്ടു പിന്നാലെ മറ്റൊരു കാർ വരുന്നു, KL 2X 6163 എന്ന് പറയുന്ന കാറാണ്. ആ കാറിൽ ക്വട്ടേഷൻ സംഘമായ ബിനുകുമാർ, ശ്രീകാന്ത് എന്നിവരുണ്ടായിരുന്നു. അവർ ഷിജു എം വർഗീസിൻ്റെ കാറിന് നേരെ ഒരു കുപ്പി ബോംബ് എറിയുന്നു. അത് പെട്രോൾ പമ്പ് ബോംബ് ആണ് എന്ന് നമുക്ക് ആദ്യം കണ്ടെത്താൻ കഴിയും. അത്തരത്തിലുള്ള രീതിയിലാണ്, സമാനമായ രീതിയിലാണ്, പെട്രോൾ പമ്പ് എറിയുന്ന രീതിയിലാണ് ഈ കുപ്പി എടുത്തെറിഞ്ഞത്. ആ കുപ്പിക്കുള്ളിൽ പെട്രോൾ ആയിരുന്നില്ല, മറിച്ച് മണ്ണെണ്ണയായിരുന്നു. ഷിജു എം വർഗീസ് ഉദ്ദേശിച്ചതുപോലെ, അല്ലെങ്കിൽ ആ ഒരു ഗൂഢാലോചന പോലെ കാര്യങ്ങൾ നടന്നില്ല. ഈ ബോംബ് എറിഞ്ഞ് കാറിൽ തട്ടി ആ കുപ്പി തിരികെ വന്ന് റോഡിൽ കിടന്ന് പൊട്ടി തീ പിടിച്ചു. ഇതോടുകൂടി ഷിജു എം വർഗീസ് കാറിൽ നിന്നിറങ്ങി മൊബൈൽ ഫോൺ കൊണ്ട് ഈ തീ പിടിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് മാധ്യമ പ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. മേഴ്സിക്കുട്ടിയമ്മയുടെ ഗുണ്ടാ സംഘം തനിക്ക് നേരെ ബോംബ് ആക്രമണം നടത്തി എന്ന രീതിയിൽ മാധ്യമ പ്രവർത്തകരെ ഇയാൾ അറിയിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് പോലീസെത്തി വിശദമായി പരിശോധിച്ചപ്പോൾ ഇത് ഒരു നാടകമാണ് എന്ന് തന്നെ പോലീസിന് ബോധ്യമായി. മാത്രമല്ല ഷിജു എം വർഗീസ് പോലീസിന് പരാതി കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി എന്ന പേരിൽ പരാതി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇയാളെ ഗോവയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് വാദി പ്രതിയായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിരുന്നു. ചാത്തന്നൂരിലെ SP നിസാമുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, ഫോൺ രേഖ പരിശോധിച്ചു ഷിജു എം വർഗീസിൻ്റെ, ഒപ്പം ഫോറൻസിക് പരിശോധന നടത്തി. ഇതിൽ നിന്ന് എല്ലാം മനസ്സിലായത് അവിടെ ഷിജു എം വർഗീസ് ആസൂത്രണം ചെയ്ത മേഴ്സിക്കുട്ടിയമ്മയെയും LDFനെയും കരുതേച്ച് കാണിക്കാനായി ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു നാടകമാണ്. എറിഞ്ഞത് പെട്രോൾ ബോംബല്ല, മറിച്ച് മണ്ണെണ്ണ ബോംബാണ്. പക്ഷേ പെട്രോൾ ബോംബ് ഉണ്ടായിരുന്നു, ആ സംഘത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, അവരത് ഉപയോഗിച്ചില്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അങ്ങനെ അറസ്റ്റുകളുടെ പുറത്ത് അറസ്റ്റുകളുടെ പരമ്പര നീണ്ടുവന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രിയങ്കയിലേക്ക് അന്വേഷണം എത്തിച്ചേർന്നിരിക്കുന്നത്. ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ അരൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു പ്രിയങ്ക. പ്രിയങ്കയ്ക്ക് ഈ ബോംബ് സ്ഫോടനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ വ്യാജ ബോംബ് എറിയലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളാണ് പോലീസ് ചോദിച്ചറിയുന്നത്. എന്തെല്ലാം തരത്തിലെ സോഴ്സിലാണ് പ്രിയങ്കയ്ക്ക് അവിടെ മത്സരിക്കാനുള്ള സാമ്പത്തികം എത്തിയത്, ആരാണ് ആ സാമ്പത്തികം എത്തിച്ചു തന്നത്, ഇത്രയും ചെറിയൊരു പാർട്ടി എങ്ങനെയാണ് നിരവധി സ്ഥലങ്ങളിൽ മത്സരിക്കുന്നത്, ഷിജു എം വർഗീസ് സ്ഥാനാർത്ഥിയായി വരുന്നു, പ്രിയങ്ക അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു, ഇത്തരത്തിൽ ഷിജു എം വർഗീസിന് അവിടെ ഒരു ബൂത്തിൽ പോലും ആളുണ്ടായിരുന്നില്ല, ഏജന്റുമാരുണ്ടായിരുന്നില്ല, അത്തരമൊരു പാർട്ടി എങ്ങനെയാണ് ഇത്തരത്തിൽ മത്സരിക്കാൻ തുനിഞ്ഞത്, അവർക്ക് എന്ത് സാമ്പത്തിക അടിത്തറയാണ് ഉള്ളത്, പ്രിയങ്കയ്ക്ക് ഇക്കാര്യത്തിൽ എന്താണ് അറിയാൻ ഉള്ളത്, അല്ലെങ്കിൽ പ്രിയങ്കയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രിയങ്കയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. ഒരു പക്ഷേ വീണ്ടും മറ്റ് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഉന്നത നേതാക്കളെ ഈ ബോംബേറിൽ നാടകവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ.